جنات الفردوس نزلا خالدين. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഫ്രൈഡേ സ്പെഷ്യൽ ഗ്ലെയിൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കലാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും റസ്ക്കൊക്കെ കഴിക്കൽ ചില സമയത്തൊക്കെ പതിവുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ്. പിന്നെ ഫ്രൈഡേ ആയിരുന്നു, ഇന്ന് സ്കൂളും ഓഫീസും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പതുക്കെയൊക്കെ ഓരോ പണികളും തീർത്താൽ മതി. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 8:30 സമയമായി കേട്ടോ. അപ്പോഴാണ് ചായ കുടിക്കുന്നത്. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ പത്തിരിയും പിന്നെ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും ആക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അത് കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഫ്രൈഡേ ഞാനങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അധികം കാര്യമായിട്ടൊന്നും ആക്കലില്ല കേട്ടോ. എന്തെങ്കിലും വല്ല സാൻഡ്വിച്ച് പോലത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡും ഓംലെറ്റും അങ്ങനത്തെ എന്തെങ്കിലുമാണ് കഴിക്കൽ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇനി ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയല്ല, പുറത്തുനിന്ന് മേടിക്കുന്ന കാരണം രാവിലെ എന്തായാലും പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇന്നലത്തെ കറിയും ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പത്തിരി ആക്കിയത് രാവിലെ. അപ്പോൾ 2-3 ദിവസമായിട്ട് മക്കൾക്ക് പാടില്ലാണ്ടിരിക്കുകയാണ്. അവർക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അങ്ങനെ രാവിലത്തെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മക്കൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം വാഷ് ചെയ്തു. അങ്ങനെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നോക്കാത്തതാരം തന്നെ നമുക്ക് വലിയ ധൃതിയൊന്നുമില്ല. പതുക്കെയൊക്കെ ആക്കിയാൽ മതി. അപ്പോൾ ഓരോ പണികളും പതുക്കെ പതുക്കെ ഇതിൻ്റെ ഇടയിൽ കുറേയൊക്കെ ചെയ്തു കേട്ടോ. കുട്ടികളെ എണീറ്റ് വന്നു, അവരൊക്കെ കുളിപ്പിച്ചു, ഫുഡൊക്കെ കഴിപ്പിച്ചു. പിന്നെ വീട്ടിൽ നമുക്ക് അധികം പ്ലാന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ 2 മണി പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതാണെങ്കിൽ അധികം വലുതാവുന്നുമില്ല, എന്നാൽ നശിഞ്ഞു പോകുന്നുമില്ല. ആ എങ്ങനെയാണോ നമ്മൾ മേടിച്ച അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ചെറിയ പ്ലാന്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ അതും അങ്ങനെ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഒരു മുള പോലെ വന്നിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നീട് കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് ഇടുകയാണ്. പിന്നീട് നമ്മൾ ഓരോ പണി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും പാട്ട് പോലത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂറത്തോ കേൾക്കലുണ്ട് കേട്ടോ. അതവിടെ പ്ലേ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഒരു ഉച്ച സമയമായി, നമുക്ക് പള്ളിയിൽ പോകാനുള്ള സമയമായിട്ടുണ്ട് ഇക്കാക്ക്. അപ്പോൾ മോൻ ഇന്ന് പോണില്ല, അവന് പാടില്ലാത്തായിരുന്നു, അവനെ വിടുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് 2-3 ദിവസമായിട്ട് അവർക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ മരുന്ന് കഴിപ്പിക്കുന്നത് ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ്. അപ്പോൾ മരുന്ന് കൊടുക്കണം. മോനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും, പക്ഷെ മോളും മിണ്ടാണ്ടിരുന്ന് കുടിച്ചോളും, അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. പിന്നെ മോൻ സ്കൂളിൽ പോകുന്ന കാരണം ഇങ്ങനെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അങ്ങനെ ഇക്ക പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾക്ക് ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൊമാൻസിയെന്ന് നമുക്ക് കപ്സേം ഓർഡർ കൊടുത്തിരുന്നു. പിന്നെ ഇക്കാക്ക് ബിരിയാണി പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഫുഡ് കഴിക്കാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കും, അതാണ് പതിവ്. റൊമാൻസിയിൽ നിന്ന് നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഫുഡ് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും വാങ്ങിയത് റൊമാൻസിയെന്ന് കപ്സിയാണ് വാങ്ങിയത്. പിന്നെ ഇക്കാൾക്ക് മേടിച്ചത് മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ ചിക്കനോട് കുറച്ച് താല്പര്യം കുറവാണ് പൊതുവെ മട്ടനോടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇക്കാൾക്ക് മട്ടൻ ബിരിയാണി മേടിച്ചു, നമുക്ക് കപ്സ തന്നെയാണ്. അപ്പോൾ മക്കൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് അങ്ങനെ അധികം ഫുഡൊന്നും കഴിക്കാറുണ്ടായിട്ടില്ല കേട്ടോ, ഇങ്ങനെ വയ്യാത്ത കാരണം. അപ്പോൾ ഇപ്പോൾ ഇത് കൊടുത്തപ്പോഴും അങ്ങനെ അധികം കഴിക്കണമൊന്നുമില്ല. പിന്നെ ഞാൻ അവന് പിന്നെ കഞ്ഞിയായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് നല്ല അടിപൊളി കപ്സിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും റൊമാൻസിയിലത്തെ ഫുഡെല്ലാം നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഫുഡ് വെച്ച് കൊടുത്തപ്പോൾ അവരുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ച് എരിവുള്ള പോലെ തോന്നിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ ഫുഡൊന്നും കഴിച്ചില്ല, അവിടെ പോയി ടി വി കണ്ടു. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല, കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഒന്ന് ജ്വല്ലറിയിലൊന്ന് പോകണമായിരുന്നു, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് ഷോപ്പിംഗ് ആണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ മിക്ക വീക്കെൻഡിലും നമ്മളിങ്ങനെ പുറത്തുനിന്ന് ചായ കുടിക്കലുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ വേണം എന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ഒരു സമൂസ വാങ്ങിയായിരുന്നു, അതും കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ സൈഡിൽ, അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ മാറി പുരസ്കരിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് 5 മിനിറ്റ് കൊച്ചുങ്ങൾക്ക് പാർക്കിൽ ഒന്ന് പോകണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിലേക്കാണ് ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് വന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, കുറേ ഓവറായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരുവിധം നല്ല ഷോപ്പിംഗ് തന്നെ നടത്തിയത് കാരണം അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ഫിഷും പിന്നെ ചിക്കൻ അങ്ങനത്തെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ അങ്ങനെ ജ്വല്ലറിയിൽ കയറുന്ന സമയത്ത് മക്കൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നപ്പോൾ അവർക്ക് ബോറടിച്ചിട്ടോ. അങ്ങനെ ഇക്കായിട്ട് പോയിട്ട് വാങ്ങിയതാണ് ആ ഒരു കാറിൻ്റെ സെറ്റ്. അങ്ങനെ നമ്മൾ രാത്രി ഒരു 10:30 ആയപ്പോഴേക്കും വീട്ടിലേക്കൊക്കെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലെല്ലാം കമൻ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും ചെറിയ ചെറിയ റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.